സി വിദ്യാർത്ഥികൾക്കും സ്റ്റാർട്ടിംഗ് എ ഡയറി ബിസിനസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡയറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്, അഥവാ ഒരു ഡയറി ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായി ഡയറി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേനെ നമ്മൾക്ക് ഡയറി ഫാമിങ്ങിനെ പറ്റിയിട്ടുള്ള ബേസിക് സയൻറ്റിഫിക് നോളജ് ഉണ്ടായിരിക്കണം. മാത്രവുമല്ല അത് റെഗുലറായിട്ട് അപ്ഡേറ്റഡും ആയിരിക്കണം. ഇതിനോടൊപ്പം ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എടുത്ത് പ്രാക്ടിക്കൽ നോളജും നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും മാത്രം പോരാ. ഒരു ഓൺടർപ്രണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ യാത്രയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളെ പറ്റിയിട്ട് ബോധവാനായിരിക്കണം. ഡയറി ബിസിനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഡയറി ഫാമിംഗ് സെക്ടറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇത് ഒരു ക്യാപിറ്റൽ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസെൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ക്യാപിറ്റൽ, ഒരുപാട് ചെലവ്, അതേപോലെ തന്നെ ഒരുപാട് അധ്വാനം, പിന്നെ കൃത്യമായ സമയത്ത് പരിപാലനം, ഈ മൂന്നും ആവശ്യമായ ഒരു ബിസിനസ്സാണ് ഡയറി ഫാമിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഡയറി ഫാമർ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഡിസീസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അർബൻ ഡയറി ഫാം എന്ന് പറഞ്ഞാൽ ഒരു ടൗണിലോ സിറ്റിയിലോ നമ്മളൊരു ഡയറി ഫാം നടത്തുകയാണെങ്കിൽ അത് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിട്ടേൺസ് അല്ലെങ്കിൽ ഒരുപാട് ലാഭം ഉണ്ടാവും. പക്ഷെ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് അർബൻ ഡയറി ഫാമിൽ വരുന്നത്. രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ബാക്ക് പീരീഡ് വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പശുവിനെ വളർത്തുന്ന സമയത്ത് അതിനെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് പാൽ ഉൽപാദനം കിട്ടണം എന്നില്ല. പലപ്പോഴും പാൽ ഉൽപാദനം ഉണ്ടായി, അതിൽ നിന്ന് നമുക്കൊരു ലാഭമുണ്ടായി, ആ ലാഭം വെച്ച് നമുക്ക് ഒരു വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വായ്പ നമുക്ക് തിരിച്ചടയ്ക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും മറ്റുള്ള ബിസിനസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഡയറി ഫാമിംഗ് സെക്ടറിൽ പേ ബാക്ക് ടൈം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളൊരു വായ്പ എടുക്കുകയാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള സമയം കുറച്ചുകൂടി കൂടുതലാണ്. അടുത്തതായി, ചലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് മെയിൻ്റെനൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് മിൽക്ക് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്. കൃത്യമായ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ഡയറി ഫാമിങ്ങിനെ സംബന്ധിച്ച്. ചലഞ്ചസ് അസോസിയേറ്റഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് ചാനൽ വേണ്ടുന്ന ഒരു പ്രോഡക്റ്റാണ് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും. എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷെൽഫ് ലൈഫ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമുക്ക് അതിനെ വിറ്റഴിക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതും ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ചലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസിംഗ് ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ലാർജ് സ്കെയിൽ ഡയറി ഫാം ഒറ്റയടിക്ക് തുടങ്ങുന്നതിനെക്കാട്ടിലും പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് നല്ലത് എന്നാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ പയ്യെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് നല്ലത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കൂട്ടുമ്പോഴും നമ്മുടെ ഈ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ കുറച്ച് 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 കൂടത്തുള്ളൂ. എന്നാലും അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. അടുത്തതായി, നമ്മളൊരു ഡയറി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേനെ ഒരു ഡയറി ബിസിനസ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമുക്കറിയാം ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് അതെങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് തീരുമാനിക്കും. അതിനെയാണല്ലോ നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡയറി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേനെ ഒരു ഓണ്ടർപ്രണർ അദ്ദേഹം അതിൻ്റെ പ്ലാനാണ് ഉണ്ടാക്കുന്നത്. ഒരു ഡയറി ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഡയറി ബിസിനസ് പ്ലാനിനകത്ത് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് മാനേജറൽ ആസ്പെക്ട്സ് ആണ് വരുന്നത്.
എന്തിനാണ് ഇങ്ങനെ ഒരു ഡയറി ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. പലപ്പോഴും ഒരു ഓണ്ടർപ്രണർ ഒരു ഡയറി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് കൊണ്ട് മാത്രമായിരിക്കില്ല. പലപ്പോഴും ബാങ്കുകളിൽ നിന്നും ലോൺ അഥവാ വായ്പ എടുത്തുകൊണ്ടായിരിക്കും ഡയറി ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ, ഡയറി ബിസിനസ് തുടങ്ങാൻ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് ബാങ്കിനെ അറിയിക്കണമെങ്കിൽ ഒരു പ്ലാൻ നമ്മൾ ബാങ്കിലേക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബാങ്കും നമ്മളുടെ ഈ ഡയറി ബിസിനസ് പ്ലാനിൻ്റെ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് മാനേജറൽ ആസ്പെക്ട് നോക്കിക്കണ്ടാണ് തീരുമാനിക്കുന്നത് നമ്മൾ ചോദിച്ചിരിക്കുന്ന വായ്പ നൽകണോ വേണ്ടായോ എന്നത്. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് നോക്കാം. ആദ്യം ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്തെല്ലാം. ഒന്ന്, ലാൻഡ് ഡെവലപ്മെൻറ്റ്. എപ്പോഴും നമ്മളൊരു ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു അസംഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓണ്ടർപ്രണർ സ്വന്തമായി വസ്തു ഉള്ളപ്പോഴാണ് അതിലാണ് എപ്പോഴും ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മുടെ പ്ലാനിനകത്ത് ഓൾറെഡി ഒരു കാര്യം നമ്മൾ ഉള്ളതായിട്ട് കരുതണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. എന്തായാലും എന്താണ് വസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനായിട്ട് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ലാൻഡ് ഒരാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ആ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് അതിലേക്ക് നമുക്കൊരു വഴി വെട്ടി എടുക്കണം, റോഡ് വെട്ടണം, അല്ല അവിടത്തേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു കിണർ കുത്തണം, അല്ലെങ്കിൽ ലാൻഡ് അൺഈവൻ ആയിട്ടുള്ള ഒരു ലാൻഡ് ആണെങ്കിൽ അതിനെ ഈവൻ ആക്കണം, അതിൻ്റെ ലെവലിംഗ് ഒക്കെ ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും പ്രവർത്തിക്ക് നമുക്ക് പൈസ വേണോ എന്നുള്ളത് നമ്മുടെ ബിസിനസ് പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. രണ്ടാമതായി നമ്മൾ ഏത് ടൈപ്പ് നമ്പർ ഓഫ് ആനിമൽസ്, ഏത് ടൈപ്പാണോ, ഏത് നമ്പർ, എത്ര നമ്പർ ഓഫ് ആനിമൽസ് ആണോ നമ്മൾക്ക് മേടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലേക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കണം. അടുത്തതായി ഏതെല്ലാം സിവിൽ സ്ട്രക്ചേഴ്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, ടൈപ്പ് ഓഫ് ആനിമൽസിനെ ബേസ് ചെയ്തിട്ടും നമ്പർ ഓഫ് ആനിമൽസിനെ ബേസ് ചെയ്തിട്ടും എന്തെല്ലാം ഷെഡ്സ് നമ്മൾ പ്രിപ്പയർ ഒരു ഫാമിലേക്ക് നമ്മൾ കരുതണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാറുണ്ട്. അത് കാവിംഗ് ഷെഡ് വേണോ, കൗഷ് അതോ കാറ്റലിന് മാത്രം ഒറ്റ ഒരു ആനിമൽ അഡൽട്ട് ആനിമൽ ഷെഡ് മതിയോ, കാഫ് പെൻ വേണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഫീഡ് സ്റ്റോറേജിന് സൗകര്യം വേണോ, ബയോഗ്യാസ് പ്ലാന്റ് വേണോ, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ച് അതും നമ്മുടെ ഈ ടെക്നിക്കൽ പാർട്ടിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറി നമുക്ക് ഒരു ഫാമിലേക്ക് ആവശ്യമാണ്, നമ്മുടെ ഫാമിലേക്ക് ആവശ്യമാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ തീരുമാനിക്കണം. അടുത്തതായി നമ്മളൊരു പ്രോജക്റ്റ് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ലാൻഡിൽ നമ്മൾ ഡയറി ഫാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ആ സ്ഥലത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വൈദ്യ സഹായം കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തണം. അതിന് എത്ര ചെലവ് വരും എന്നും നമുക്കൊരു ഊഹമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ബ്രീഡിംഗ് ഫെസിലിറ്റീസ്, പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ കൃത്യമായ കാലയളവിൽ റീപ്രൊഡക്ഷൻ നടന്നിരിക്കണം. അപ്പോൾ അതിനാവശ്യമായ ബ്രീഡിംഗ് ഫെസിലിറ്റീസ് നൽകാൻ സാധ്യതയുള്ള സ്ഥലമാണോ നമ്മൾ സെലക്ട് ചെയ്തത് എന്നും നമ്മൾ നോക്കണം. അടുത്തത് പ്രൊഡക്ഷൻ പാരമീറ്റേഴ്സ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സെലക്ഷൻ ഓഫ് ആനിമൽസിനെ സംബന്ധിച്ച്. നമ്മളുടെ ഫാമിൽ നമ്മൾ എത്രയാണ് പ്രൊഡക്ഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് വേണം നമ്മൾ ആനിമൽസിനെ സെലക്ട് ചെയ്യാൻ. അല്ലാതെ വളരെ ചെറിയ എമൗണ്ട് പാല് കിട്ടുന്ന പശുവിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാല് കിട്ടുമെന്ന് നമ്മൾ ഊഹിച്ചുകൊണ്ട് ഒരു കച്ചവടം പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ ബിസിനസ് പൊട്ടിപ്പൊളിയും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല. അടുത്തത് നമ്മൾ മിൽക്ക് അല്ലെങ്കിൽ മാനുവർ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഫാമിൻ്റെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനുള്ള കൃത്യമായ ഫെസിലിറ്റീസ് ഉണ്ടോ, അതിനുള്ള കൃത്യമായ മാർക്കറ്റിംഗ് ചാനൽ ഉണ്ടോ എന്ന് നോക്കണം. അഥവാ ഇല്ല എങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര രൂപ ചെലവാകും എന്നുള്ളത് നമ്മൾ നോക്കി വച്ചിരിക്കണം. അടുത്തതായി നമ്മളുടെ പ്രോജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എന്തെല്ലാം ആയിരിക്കണം. ഒരു ബാങ്കിനെ സംബന്ധിച്ച്
അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒരു ബിസിനസ് പ്ലാനിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുന്നതിനേക്കാട്ടിലും അദ്ദേഹം അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒരു ഫാമിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ടായിരിക്കും. അതിനകത്ത് അവർ നോക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ഓഫ് ദി പ്രോജക്ട് ടു ജനറേറ്റ് സഫീഷ്യന്റ് ഇൻകം ഫോർ റണ്ണിങ് ദി ബിസിനസ് ആൻഡ് ടു പേ ദി ഡെബ്റ്റ്സ്. ഒരു ഫാമിൽ നിന്നും എത്ര വരുമാനം കിട്ടും, ആ വരുമാനം വെച്ച് ഈ ബിസിനസ് സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ, കൃത്യമായ അളവിൽ നമുക്ക് എടുത്തിരിക്കുന്ന ഈ വ്യക്തിക്ക് എടുത്തിരിക്കുന്ന വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് ബാങ്ക് ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ വയബിലിറ്റി അളക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ടേംസ് ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നതെല്ലാം. ഇത് മൂന്നും നമുക്ക് എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം. നെറ്റ് പ്രസന്റ് വാല്യൂ, ഇറ്റ് റെഫേഴ്സ് ടു ദി ചേഞ്ച് ഇൻ ആൻ എന്റർപ്രനേഴ്സ് വെൽത്ത് കോസ്റ്റ് ബൈ ദി ബിസിനസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു ഫാം തുടങ്ങുന്നതിന് മുമ്പേനെ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണോ ആ വരുമാനത്തിൽ നിന്നും എത്ര വ്യത്യാസം ഈ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നതിലൂടെ ഉണ്ടാകും, ഏത് സമയത്തിനുള്ളിൽ, ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഏതാണ് ആ പീരിയഡ് ഓഫ് ടൈം? സാധാരണ ആ ലോൺ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ലോണിന്റെ റീപേയ്മെന്റ് പീരീഡ് അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള പീരീഡിനുള്ളിൽ എത്ര വ്യത്യാസം എന്റർപ്രനറിന്റെ സാമ്പത്തിക നിലയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു ഡയറി പ്രോജക്റ്റിന് എന്നതാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് മനസ്സിലാക്കുന്നത്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു എന്റർപ്രനറിന്റെ വെൽത്തിൽ ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്, ആ വ്യത്യാസത്തിന്റെ തോതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, എ മെത്തേഡ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ഇൻവെസ്റ്റ്മെന്റ്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ പ്രോഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ, ഈ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഉപയോഗിച്ച എമൗണ്ട് ക്യാപിറ്റൽ കോസ്റ്റ് നിന്നും എത്ര അധികം റിട്ടേൺ നമുക്ക് നൽകാൻ സാധ്യതയുണ്ട് ഈ പ്രോജക്റ്റ് എന്നതാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹയർ ദി ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ദി പ്രോജക്റ്റ് ബിക്കംസ് മോർ ഡിസയറബിൾ. നമുക്ക് നാച്ചുറലി അറിയാം ലാഭത്തിന്റെ തോത് കൂടുതലാണ് എങ്കിൽ ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഡിസയറബിൾ ആണ്. അടുത്തത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടേം യൂസ് ടു സമറൈസ് ദ ഓവറോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിലേറ്റീവ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് എ പ്രോജക്റ്റ്. ബെനിഫിറ്റ് എന്ന് എന്തായിരിക്കാം? ഒരു ഡയറി ഫാമിൽ നിന്നും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര. കോസ്റ്റ്, അതിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന രൂപ എത്ര. ഇത് രണ്ടിൻ്റെ ഒരു റേഷ്യോ ആണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എത്രയെങ്കിലും ആയിരിക്കണം, മിനിമം എത്രയായിരിക്കണം. മിനിമം വൺ ആയിരിക്കണം. എന്നാൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മിനിമം വൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയാണ് ബെനിഫിറ്റ്, അത്ര തന്നെ കോസ്റ്റ് ഉള്ളൂ. എത്ര വരുമാനം നമുക്ക് കിട്ടുന്നോ അത്രയും തന്നെ നമുക്ക് ചെലവ് വരുന്നുള്ളൂ എന്നെങ്കിൽ ആ പ്രോജക്റ്റ് പിന്നെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഒന്നിൽ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ചെലവ് കൂടുതലും വരവ് കുറവുമാണ് എന്നാണ്. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഒരിക്കലും ഒരു ബാങ്കും അല്ലെങ്കിൽ ഒരു എന്റർപ്രനറും മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബോറോവർ. ഒരു ബാങ്ക് ശ്രദ്ധിക്കുന്ന കാര്യമാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ? ഇറ്റ് ഇസ് ദ ഡയറി ഫാംസ് എബിലിറ്റി ടു ജനറേറ്റ് ഏർണിംഗ്സ് റിലേറ്റീവ് ടു ഇറ്റ്സ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകർഡ് ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഈ പീരീഡ് ഓഫ് ടൈം എപ്പോഴും ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് നൽകിയിരിക്കുന്ന വായ്പയുടെ തിരിച്ചടവ് സമയമാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പം ഈ സമയത്തിനുള്ളിൽ ഡയറി ഫാമിന് എത്ര അധികം ഏർണിങ്സ് അഥവാ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ലാഭം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇൻകവും അതേപോലെ തന്നെ ഒരു ഫാമിൽ നിന്നും കിട്ടുന്ന ഇൻകവും അതേപോലെ ഒരു ഫാമിലേക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസും എല്ലാം കഴിഞ്ഞിട്ട് എത്ര ലാഭം വിഹിതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്ന ടേം. ഇപ്പം ഇത് വെച്ചിട്ടാണ്
നാച്ചുറലി ഒരു ഫാമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ലാഭത്തിന്റെ വിഹിതം വെച്ചല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന വായ്പ അടച്ചു തീർക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വെച്ചിട്ട് ആ വ്യക്തിയുടെ ആരാണോ വായ്പ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അളക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു വായ്പ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേംസുമായിട്ട് നമ്മൾ പരിചിതമായിരിക്കണം. ഒന്ന്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്ന വായ്പയുടെ പലിശ നിരക്ക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രേസ് പീരീഡ് ഓഫ് എ ലോൺ. ഗ്രേസ് പീരീഡ് ഓഫ് എ ലോൺ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വായ്പ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക്, എസ്പെഷ്യലി നമ്മളൊരു അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ ഡയറി ഫാമിംഗ് പോലത്തെ ഒരു സെക്ടറിലേക്ക് നമ്മളൊരു വായ്പ അതിന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വായ്പ എടുക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആ വായ്പ തിരിച്ചടവ് വരാത്ത ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ സാധാരണ ലോണിൻ്റെ പലിശയും കണക്ക് കൂട്ടാറില്ല. ആ പീരീഡിനെയാണ് ഗ്രേസ് പീരീഡ് ഓഫ് എ ലോൺ എന്ന് പറയുന്നത്. സാധാരണ അത് 4 മാസമോ 6 മാസത്തിന് താഴെയുള്ള ഒരു പീരീഡ് ആയിരിക്കും ഗ്രേസ് പീരീഡായിട്ട് സാധാരണ ബാങ്കുകൾ അനുവദിക്കുന്നത്. അടുത്തത് റീപേയ്മെന്റ് പീരീഡ്. റീപേയ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാളിനുള്ളിൽ നമ്മൾ ഈ എമൗണ്ട്, വായ്പ എടുത്തിരിക്കുന്ന എമൗണ്ടും അതിൻ്റെ പലിശയും ഉൾപ്പെടെ നമ്മൾ തിരിച്ചടക്കണം എന്നുള്ളതാണ് റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് സെക്യൂരിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം മിക്കപ്പോഴും ഒരു വായ്പ എടുക്കുമ്പോൾ നമ്മളൊരു ഈട് വെക്കാറുണ്ട്. ആ ഈടിനെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോഴത് വസ്തുവാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഈ ഡയറി ഫാമിൻ്റെ വസ്തു അല്ലാതെ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് വസ്തുവായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആൾ ജാമ്യമായിട്ടോ ഒക്കെ നമ്മൾ നിർത്തേണ്ടി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ നേച്ചർ ഓഫ് സെക്യൂരിറ്റി, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ബാങ്കിന് എന്ത് തരത്തിലെ ഈടാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു വായ്പ എടുക്കുന്നതിന് മുമ്പേ. അടുത്തതായിട്ട് മാനേജറൽ ആസ്പെക്ട്സ് ഓഫ് ഡയറി ബിസിനസ് പ്ലാൻ. ഒരു ഡയറി ബിസിനസ് പ്ലാനിലെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മാത്രമല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ബാങ്ക് നോക്കാറ്. ഈ ഡയറി ഫാമർ അല്ലെങ്കിൽ ഓണ്ടർപ്രണറിന് ഒരു ഫാം നടത്തിക്കൊണ്ട് പോകാനുള്ള മാനേജറൽ ആസ്പെക്റ്റുകൾ എന്തെല്ലാം അല്ലെങ്കിൽ മാനേജറൽ കഴിവുകൾ എന്തെല്ലാം എന്നുള്ളതും ഒരു ഫാം ഒരു ബാങ്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴെന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്? ഒന്ന്, ഓണർഷിപ്പ് ഓഫ് ദി ഫാം ആരുടെ പേരിൽ, ആർക്കാണ്, അതൊരു വ്യക്തിക്കാണോ അതോ അതൊരു പാർട്ട്ണർഷിപ്പിലാണോ അതോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണോ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ബാങ്ക് ശ്രദ്ധിക്കും. പലപ്പോഴും ബാങ്ക് എപ്പോഴും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ളതിനെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പോഴവർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരെ കിട്ടുകയാണ്. ഒറ്റ വ്യക്തിയിൽ ഉത്തരവാദിത്തം നിക്ഷിപ്തമാവാതെ കുറെ ആൾക്കാരിൽ നിക്ഷിപ്തമായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ തിരിച്ച് അടവ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. രണ്ട്, ഒരു ഫാമറിന് അല്ലെങ്കിൽ ഓണ്ടർപ്രണറിൻ്റെ എബിലിറ്റി, കേപ്പബിലിറ്റി ടു മാനേജ് ദ ഫാം. അപ്പം അതെങ്ങനെയാണ് ഫാം ഒരു ബാങ്ക് സാധാരണ ഇത് അളക്കുന്നത്? നമ്മൾക്ക് ട്രെയിനിങ്സ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ട്രെയിനിങ്സും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കും. പ്രയർ എക്സ്പീരിയൻസ് ഇൻ ദ സെക്ടർ, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അവർ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സിൽ നിന്നും മനസ്സിലാക്കി എടുക്കുന്നു. ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി ഓണ്ടർപ്രണർ. ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത, അഥവാ ഈ ഡയറി ഫാം പൊട്ടിപ്പോവുകയാണെങ്കിലും അവർക്ക് അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ വ്യക്തിക്ക് എടുത്തിരിക്കുന്ന വായ്പ അടച്ചു തീർക്കാൻ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടോ എന്ന് ഒരു ഫാം ശ്രദ്ധിക്കും. ടെക്നിക്കൽ ആൻഡ് അതർ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻസ്, എന്തെല്ലാം തരത്തിലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും ബാങ്കിന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്രസൻസ് ഓഫ് അഡിക്വേറ്റ് നമ്പർ ഓഫ് സ്റ്റാഫ് ഉണ്ടോ എന്നും ബാങ്ക് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ നൽകുന്ന ബിസിനസ് പ്ലാനിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ കൂടെ നമ്മൾക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ട്രെയിനിങ്സ്, പോയി നിന്നിട്ടുള്ള എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും ഫാമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി ഇതിനെല്ലാം ഉപരി അടുത്തതായി ഒരു ഓണ്ടർപ്രണർ
ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ പാർട്ട് മാത്രമല്ല അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിനോടൊപ്പം അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നെയിം ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വായ്പ എടുക്കുന്ന ഏത് ബാങ്കിൽ നിന്നാണോ ആ ബാങ്കിൻ്റെ പേര്, അവരുടെ നടത്തിപ്പ് രീതി എങ്ങനെയാണ്, അവരുടെ പലിശ നിരക്ക് എങ്ങനെയാണ്, ഇതെല്ലാ കാര്യങ്ങളും ഒരു ഓണ്ടർപ്രണർ അറിഞ്ഞിരിക്കണം. രണ്ട്, ട്രെയിനിങ് ഫെസിലിറ്റീസ് അവൈലബിൾ. എപ്പോഴും അവനവൻ്റെ വിവരം അപ്ഡേറ്റ് ചെയ്യുന്നതിലാണ് ഒരു ഡയറി ഫാമറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറി എൻ്റർപ്രണറിൻ്റെ ഒരു അയാളുടെ സക്സസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഈ അപ്ഡേഷനിന് ആവശ്യമായ ട്രെയിനിങ് ഫെസിലിറ്റീസ് എവിടെയൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കണം. പിന്നെ മൂന്നാമത്തെ, അസിസ്റ്റൻസ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും സബ്സിഡി ആയിട്ട് കിട്ടുന്നത് എത്രയുണ്ട്, ഫീഡിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി എത്രയുണ്ട്, അതേപോലെ തന്നെ ഹൗസിങ്ങിന് എന്തെങ്കിലും സബ്സിഡീസോ അല്ലെങ്കിൽ ലോൺസോ വല്ല അവൈലബിൾ ആണോ, ഫിനാൻഷ്യൽ ഹെൽപ്പ് വല്ല അവൈലബിൾ ആണോ, ഇതിനെ പറ്റിയിട്ടൊക്കെ, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി, ഒരു ഡയറി ഫാമിലേക്കുള്ള പല വസ്തുതകളെ പറ്റിയിട്ടുള്ള അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കിട്ടും എന്നുള്ളതിനെ പറ്റി ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നെ ഏറ്റവും അവസാനം ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് റെഗുലേറ്ററി ക്ലിയറൻസസ്. ഒരു ഫാം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. ഈ ലൈസൻസ് പൊതുവേ നമുക്ക് നൽകുന്നത് LSGD ആണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമല്ല, എന്നാലും പൊല്യൂഷൻ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നേടി വെക്കുന്നത് എപ്പോഴും ഒരു ഫാമിനെ സേഫ്റ്റിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ അപ്രൂവൽ, ബിൽഡിംഗ് അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നതിനും വരെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ഡയറി ഓണ്ടർപ്രണറിൻ്റെ പക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ അറിയാം. ടെക്നിക്കൽ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മാനേജറൽ ഇതെല്ലാം നമ്മൾ വെക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് നമ്മൾ എങ്ങനെയാണ് ഒരു ബാങ്കിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡയറി പ്രോജക്റ്റിലൂടെയാണ്. അപ്പം ഡയറി പ്രോജക്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഡയറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡയറി ബിസിനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ചെലവിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, റിക്കറിംഗ് കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം വരുന്ന ചെലവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂലധനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രൂപ, അതേപോലെ തന്നെ ആനിമൽസിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രൂപ, ഇതെല്ലാമാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൾക്കാരെ, ലേബേഴ്സിനെ നമ്മൾ നിയമിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മാനേജറിനെ നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോഴോ അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, സാലറി ആയിട്ടോ അല്ലാത്ത എന്തെങ്കിലും റെമ്യൂണറേഷൻസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് റിക്കറിംഗ് കോസ്റ്റ്. റിക്കറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ദൈനംദിനമായിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ റിക്കറിംഗ് കോസ്റ്റിൽ വരുത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഫീഡിംഗ്, ട്രീറ്റ്മെൻറ്റ്, വാക്സിനേഷൻ, ഇൻഷുറൻസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് റിക്കറിംഗ് കോസ്റ്റിൽ വരുന്നത്. ഇനി ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ബാക്കി ഉള്ള ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കുന്നത്. ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ 10 Prosper Crossan ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിളാണ്. ഇവിടെ ആദ്യം നമ്മൾ കുറച്ച് അസംഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഊഹിക്കുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. എന്തെല്ലാമാണെന്ന് നോക്കൂ. ആദ്യം, ഓരോ ആനിമലിൻ്റെ കോസ്റ്റ് 40,000 രൂപയാണെന്നും അതിനെ ഫാം വരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2,000 രൂപയാണെന്നും നിജപ്പെടുത്തിയിരിക്കുന്നു. ഓരോ അഡൽട്ട് ആനിമലിന് നമുക്കറിയാം 120 സ്ക്വയർ ഫീറ്റ് സ്റ്റാൻഡിങ് സ്പേസ് വേണം. ഓരോ സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് വരുന്ന ചെലവ് 600 രൂപയാണ്. ഇദ്ദേഹം മെഷീനറി ആയിട്ട് മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ചാഫ് കട്ടർ മാത്രമാണ്, അതിന് 60,000 രൂപയോ. പിന്നെ മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കറവയ്ക്ക് വേണ്ടുന്ന പാത്രങ്ങൾ, ഹോസ് പൈപ്പ്,
കത്തി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞി ഓരോ ആനിമലിന് 1000 രൂപ വെച്ച് എക്യുപ്മെന്റ് കോസ്റ്റ് വരും എന്ന് ഊഹിച്ചിരിക്കുകയാണ് ഇൻഷുറൻസ് പ്രീമിയം പെർ ആനിമൽ ആനിമൽസിന്റെ ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ട് ഓരോ വർഷം പ്രീമിയം അടയ്ക്കും അത് ആനിമലിന്റെ കോസ്റ്റിന്റെ 4% എന്നുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത് പ്രീമിയം റേറ്റ് അടുത്തത് വെറ്റിനറി എയ്ഡ് പെർ ആനിമൽ പെർ ഇയർ ഒരു വർഷത്തേക്ക് ആനിമൽസിന് വേണ്ടുന്ന എന്തെങ്കിലും തരത്തിലെ വൈദ്യസഹായം വേണ്ടുവാണെങ്കിൽ അതിന് വേണ്ടുന്ന ചെലവ് 2000 രൂപ എന്നുള്ള നിരക്കിലാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ആനിമലിനെ നമുക്ക് സെൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു ആനിമലിനെ കള്ള് ചെയ്ത് അതിനെ ഒരു റിമൂവ് ചെയ്യണം ഹേർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിനെ വിൽക്കണമെങ്കിൽ ആ ആനിമലിന് നമ്മൾ 5000 രൂപ പൈസ മേടിക്കും എന്ന് സെല്ലിംഗ് പ്രൈസ് 5000 രൂപയാണ് എന്നും നിജപ്പെടുത്തിയിരിക്കുകയാണ് ഓരോ പശുവിൽ നിന്നും കിട്ടുന്ന ആവറേജ് മിൽക്ക് ഈൽഡ് പെർ ഡേ ഒരു ദിവസം 10 ലിറ്റർ വെച്ച് കിട്ടും എന്നാണ് നമ്മൾ കരുതുന്നത് ലാക്ടേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കറവയുണ്ട് 305 ദിവസം ഉണ്ടാവുമെന്നും അതേപോലെ 60 ദിവസം നമ്മൾ കറവ പറ്റിക്കുമെന്നും കരുതുക അടുത്തത് ഫീഡ് റിക്വയർമെന്റ് ആൻഡ് ഫീഡ് കോസ്റ്റ് എന്തെല്ലാമാണ് നമുക്കറിയാം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് 1.5 kg ആണ് വേണ്ടത് പ്രൊഡക്ഷൻ റേഷ്യൻ എന്നുള്ള രീതിയിൽ ഓരോ കിലോ മിൽക്ക് അല്ലെങ്കിൽ ഓരോ ലിറ്റർ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 0.4 kg ഫീഡ് കൊടുക്കണം ഒരു ദിവസം ഒരു ആനിമലിന് 20 കിലോ പച്ചപ്പുല്ലും ഒരു ദിവസം ഒരു ആനിമലിന് 4 കിലോ സ്ട്രോ അല്ലെങ്കിൽ വൈക്കോല് കച്ചി നമ്മൾ കൊടുക്കും എന്നും തീരുമാനിച്ചിരിക്കുക ഓരോ ഫീഡിൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഫീഡ് ആണെങ്കിൽ അതിൻ്റെ പെർ കെ ജി കോസ്റ്റ് 22 രൂപയും പച്ചപ്പുല്ലിന് 2 രൂപ ഒരു കിലോയ്ക്കും വൈക്കോലിന് 5 രൂപ ഒരു കിലോയ്ക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത് ഓരോ ബാഗിൽ ഒരു തീ കാലിത്തീറ്റ വരുന്ന ബാഗിനകത്ത് 75 കിലോ കാലിത്തീറ്റ ഉണ്ട് എന്നും നമ്മൾ കരുതുന്നു ഒരു ലേബറാണ് നമുക്ക് വേണ്ടത് അതിന് അയാൾക്ക് 1 മാസം 7000 രൂപ വെച്ചിട്ടാണ് ശമ്പളം നിജപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വർഷവും ഓരോ ആനിമലിന് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി ചിലവാകുന്ന ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയും പൈസ എടുക്കുന്നത് ഓരോ വർഷത്തേക്ക് ഓരോ ആനിമലിന് 300 രൂപ ഒരു ആനിമലിന് 300 രൂപ എന്നുള്ള നിരക്കിലാണ് പാല് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ₹42 പെർ ലിറ്റർ ആണ് അതേപോലെ തന്നെ ഈ കോൺസെൻട്രേറ്റ് ഫീഡ് വരുന്ന ചണച്ചാക്കുകൾ ഗണ്ണി ബാഗ്സ് അത് 15 രൂപയ്ക്ക് നമ്മൾ MT ആയിട്ടുള്ള ഗണ്ണി ബാഗ്സ് 15 രൂപയ്ക്ക് നമ്മൾ വിൽക്കും എന്നും തീരുമാനിച്ചു ഇൻകം ഫ്രം സെയിൽ ഓഫ് മാനുവർ ചാണകം വിറ്റ് ഒരു വർഷം ഒരു ആനിമലിൽ നിന്ന് ഉണ്ടാവുന്ന വരുമാനം 1000 രൂപയാണെന്നും കരുതുന്നു ഇതിനോടൊപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് പർച്ചേസ് ഓഫ് കൗസ് എങ്ങനെയാണ് നമ്മൾ ആനിമൽസിനെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10 ആനിമൽസിനെ ഇവിടെ നമ്മൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയല്ല 2 ബാച്ചായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ആദ്യത്തെ ബാച്ചിനെ നമ്മൾ പ്രോജക്റ്റിൻ്റെ തുടക്കത്തിലും അത് കഴിഞ്ഞ് 2-ാമത്തെ ബാച്ചിനെ 6 മാസത്തിന് ശേഷം പ്രോജക്റ്റ് തുടങ്ങി 6 മാസത്തിന് ശേഷമാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോജക്റ്റ് ജാനുവരി തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഇയർ ജാനുവരി ടു ഡിസംബറാണ് ആ വർഷത്തെ ജാനുവരി ടു ഡിസംബറാണ് ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിനെ നമ്മൾ ആ ജാനുവരി മേടിക്കുന്നു സെക്കൻഡ് ബാച്ചിനെ നമ്മൾ 6 മാസത്തിന് ശേഷം എന്നാൽ ജൂണിൽ മേടിക്കുകയാണ് അപ്പം എങ്ങനെയാണ് അവരുടെ ലാക്ടേഷൻ ആൻഡ് ഡ്രൈ ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബാച്ച് 1-ൻ്റെ ലാക്ടേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്ന് വെക്കുക നമ്മൾ ജാനുവരിയിൽ മേടിക്കുമ്പോൾ ആനിമൽസിന് 1 മാസം അത് കറവ തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണെന്ന് വെക്കുക ഇപ്പോൾ ലാക്ടേഷൻ ഡേയ്സ് 305 എങ്ങനെ വരുന്നത് ആദ്യത്തെ അപ്പം ഫസ്റ്റ് ലാക്ടേഷൻ ജാനുവരി ടു സെപ്റ്റംബർ വരെ ഏകദേശം നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബർ നമ്മൾ കറവ പറ്റിച്ചിരിക്കുകയാണ് പിന്നെ ഡിസംബറിൽ അടുത്ത പ്രസവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് ലാക്ടേഷൻ്റെ 30 ദിവസം കൂടെ കിട്ടും അങ്ങനെ ടോട്ടൽ ലാക്ടേഷൻ ഡേയ്സ് 305 എന്ന് നമ്മൾ കരുതുക ഇപ്പോൾ ഡ്രൈ ഡേയ്സ് 2 മാസത്തെ ഡ്രൈ ഡേയ്സ് നമ്മൾ കരുതുന്നു ഇപ്പോൾ ബാച്ച് 1-ൻ്റെ ലാക്ടേഷനും ഡ്രൈ ഡേയ്സും ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് ബാച്ച് 2-ൻ്റെ നോക്കിക്കേ ലാക്ടേഷൻ നമ്മൾ മേടിക്കുന്നത് തുടങ്ങിയിട്ട് ഫാം തുടങ്ങി 6 മാസത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ജൂണിലാണ് നമ്മൾ ബാച്ച് 2-നെ മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ജൂൺ ടു ഡിസംബർ 6 മാസമേ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ബാച്ച് 2-ൻ്റെ ലാക്ടേഷൻ പീരീഡ് കിട്ടത്തുള്ളൂ അതാണ് 180 ദിവസം 1 മാസം 30 ദിവസം എന്നുള്ള കണക്കിന് 6 മാസം 180 ദിവസം എന്നാണ് നമ്മൾ കരുതുന്നത്
അപ്പോൾ ഇവർ വന്നതിന് ശേഷം ഈ സെക്കൻഡ് ബാച്ച് വന്നതിന് ശേഷം അവർ ജൂൺ ടു ഡിസംബർ ഓൺ ലാക്ടേഷൻ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് ഡ്രൈ ഡേസ് ഒന്നും ഇല്ല അപ്പോൾ ഒരു പെയർ ഓഫ് അനിമൽസ് എന്ന് പറഞ്ഞാൽ ബാച്ച് 1 ൽ നിന്ന് ഒരു പെയറും ബാച്ച് 2 ൽ നിന്നും സോറി ബാച്ച് 1 ൽ നിന്ന് ഒരു അനിമലും ബാച്ച് 2 ൽ നിന്ന് ഒരു അനിമലെ നമ്മൾ എടുത്ത് ഒരു പെയർ ആയിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ ലാക്ടേഷൻ ഡേയ്സ് എന്ന് പറയുന്നത് 305 പ്ലസ് 180 485 ഡ്രൈ ഡേയ്സ് 60 ഒറ്റ ഒരെണ്ണത്തിനേ ഉള്ളൂ ബാച്ച് 2 ന് മാത്രമേ സോറി ബാച്ച് 1 ന് മാത്രമേ ഡ്രൈ ഡേയ്സ് വരുന്നുള്ളൂ അപ്പം ടോട്ടൽ ഡ്രൈ ഡേയ്സ് 60 അപ്പം എല്ലാ 10 അനിമൽസിനെ ഓൾ ഓൾ ദ അനിമൽസിൻ്റെ നമ്മൾ ലാക്ടേഷൻ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 485നെ ഇപ്പോൾ ഒരു പെയറിനാണ് 485 അപ്പം 5 × 5 ചെയ്ത് കഴിഞ്ഞാൽ 10 അനിമൽസിനെ നമുക്ക് കിട്ടും ലാക്ടേഷൻ ഡേയ്സ് 2425ഉം ഡ്രൈ ഡേയ്സ് 300 ആണെന്നും കണ്ടു ഇനി അടുത്തത് നമ്മൾ അവരുടെ ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ഇയറിൻ്റെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലോജിക് കാൽക്കുലേഷൻ്റെ ലോജിക് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഫിഫ്ത് ഇയറും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനിയും ഇയർ വൈസ് ആയിട്ടുള്ള ഫീഡ് റിക്വയർമെൻ്റ് ആണ് ആദ്യത്തെ വർഷത്തെ മിൽച്ച് അനിമൽസിന് വേണ്ടുന്ന കോൺസെൻട്രേറ്റ് എത്രയാണ് നമ്പർ ഓഫ് ലാക്ടേഷൻ ഡേയ്സ് എത്ര ദിവസമാണ് അവർ ടോട്ടലി ഇൻ മിൽക്ക് ആയിട്ടുള്ളത് 2425 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ 10 അനിമൽസിനും കൂടെ 2425 ദിവസമാണ് ലാക്ടേഷൻ ഡേയ്സ് ഉള്ളത് അത് ഇൻറ്റു പ്രൊഡക്ഷനിലുള്ള അനിമൽ ആകുമ്പോൾ അതിന് മെയിൻ്റനൻസ് റേഷനും കൊടുക്കണം പ്രൊഡക്ഷൻ റേഷനും കൊടുക്കണം മെയിൻ്റനൻസ് റേഷൻ നമുക്കറിയാം അത് 1.5 ആണ് പ്രൊഡക്ഷൻ റേഷൻ ഓരോ ലിറ്റർ പാലിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 0.4 കിലോഗ്രാം ഫീഡ് വെച്ച് നമ്മൾ കൊടുക്കണം അപ്പം 10 ലിറ്ററിന് 4 കിലോ ഇപ്പം രണ്ടും കൂടെ ചേർത്ത് 5.5 കിലോ കോൺസെൻട്രേറ്റ് ഫീഡ് നമ്മൾ മിൽച്ച് അനിമൽസിന് കൊടുക്കണം അത് ഇൻറ്റു നമ്പർ ഓഫ് ലാക്ടേഷൻ ഡേയ്സ് കിട്ടും ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് എത്രയാണ് മിൽച്ച് അനിമൽസിന് ടോട്ടലി കൊടുക്കേണ്ടതെന്നുള്ള കിട്ടും ഡ്രൈ അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ പ്രൊഡക്ഷൻ റേഷൻ വരുന്നില്ല അപ്പോൾ 1.5 മാത്രമേ നമ്മൾ മെയിൻ്റനൻസ് റേഷനായ 1.5 kg മാത്രമേ നമ്മൾ കരുതേണ്ടതുള്ളൂ ദാറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഡ്രൈ ഡേയ്സ് 300 ആണെന്ന് നമുക്കറിയാം അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് ഓഫ് കോൺസെൻട്രേറ്റ് ടു ബി ഗിവൺ ടു ഡ്രൈ അനിമൽസ് ഇൻ ദ ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടും ഇത് ഫസ്റ്റ് ഇയറിന് മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഇയറിൽ ഈ ലോജിക് ബേസ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഇയറിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഗ്രീൻ ഫോഡർ എന്ന് പറയുമ്പോൾ അതിനകത്തും നമ്പർ ഓഫ് ലാക്ടേഷൻ ഡേയ്സ് ഇൻറ്റു ഒരു ആനിമലിന് ഒരു ദിവസം 20 കിലോ വെച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ എത്ര ദിവസം കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം 2425 ദിവസം കൊടുക്കണം 10 അനിമൽസിനും കൂടെ 2425 ദിവസമാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത് അത് ഒരു ആനിമലിന് 20 kg വെച്ചിട്ട് 48500 കിലോഗ്രാം ഗ്രീൻ ഫോഡർ പച്ചപ്പുല്ല് നമ്മൾ കൊടുക്കണം ഇതേ രീതിയിൽ നമ്മൾ ഡ്രൈ അനിമൽസിന് കൊടുക്കേണ്ട ഗ്രീൻ ഫോഡർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡ്രൈ ഫോഡർ അഥവാ കച്ചി നമ്മൾ എത്ര കൊടുക്കേണ്ടത് ഒരു ആനിമലിന് 4 കിലോ എന്നുള്ള കണക്കിനാണ് കൊടുക്കേണ്ടത് അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ലാക്ടേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 10 അനിമൽസ് ടോട്ടലി എത്ര ദിവസം ലാക്ടേഷനിലാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് അത് 2425 ആണ് അത് ഇൻറ്റു 4 കിലോ ഒരു ദിവസം 4 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് കൊടുക്കേണ്ട ഡ്രൈ ഫോഡറിൻ്റെ കണക്കും മിൽച്ച് അനിമൽസിൻ്റെ ഡ്രൈ അനിമൽസിന് കാൽക്കുലേറ്റ് ചെയ്യും ഇനി അടുത്തത് ഇയർ വൈസ് മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഗണ്ണി ബാഗ്സ് അതിൻ്റെ ഇതാണ് മിൽക്ക് നമുക്കറിയാം ഒരു ലാക്ടേഷൻ എത്ര ടോട്ടലി 10 അനിമൽസും കൂടെ എത്ര ദിവസം ലാക്ടേറ്റിംഗ് ആണ് 2425 ദിവസം ലാക്ടേറ്റിംഗ് ആണ് ഓരോ ദിവസവും 10 ലിറ്റർ വെച്ചിട്ടാണ് അവർ ഓരോ ആനിമലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം 2425 × 10 ചെയ്യുമ്പോൾ എത്ര മിൽക്ക് ഈൽഡ് നമുക്ക് ടോട്ടലി കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാം പിന്നെ ഗണ്ണി ബാഗ്സ് ചണച്ചാക്ക് എത്ര നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കോൺസെൻട്രേറ്റ് എത്ര ഫീ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക അത് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് ഫീഡ് ഇൻ 1 ബാഗ് അപ്പം ടോട്ടൽ കോൺസെൻട്രേറ്റ് കൺസ്യൂം ചെയ്തിരിക്കുന്ന ഇത്രയാണ് അത് ഡിവൈഡഡ് ബൈ ഒരു ബാഗിനകത്ത് നമുക്ക് 75 കിലോ ഫീഡ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 183 ചണച്ചാക്ക് ആദ്യത്തെ വർഷം കിട്ടി എന്ന് നമ്മൾ കരുതുന്നു അടുത്തത് ക്യാപിറ്റൽ ഓഫ് നോൺ റിക്കറൻറ്റ് കോസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മളൊരു ഫാം സെറ്റ് ചെയ്യുമ്പോൾ വേണ്ടുന്ന ചെലവ് അതിന് വരുന്ന ചെലവുകളുണ്ട് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ഷെഡ് കൺസ്ട്രക്ഷൻ ആനിമൽസിൻ്റെ പർച്ചേസ് മെഷീനറി പർച്ചേസ് ഇതിനൊക്കെ വരുന്ന ചെലവ് അതിനെയാണ് നമ്മൾ ടോട്ടൽ നോൺ റിക്കറൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവർ പിന്നെയും പിന്നെ വർഷാവർഷം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ചെലവല്ല അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നോൺ റിക്കറൻറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടുത്തെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ലാൻഡ് ഓൾറെഡി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഓണ്ടർപ്രണറിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ലാൻഡിൻ്റെ ഒരു ചെലവും വന്നിട്ടില്ല പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് നമുക്കറിയാം ഒരു ആനിമലിന് 120 സ്ക്വയർ ഫീറ്റ് ആണ് സ്ഥലം വേണ്ടത് അപ്പോൾ 10 അനിമൽസിന് 1200
സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. ഓരോ സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കുന്നതിന് 600 രൂപ വെച്ചിട്ടാണ് ചിലവ് വരുന്നത്. അപ്പം 720,000 രൂപയാണ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ്. ഇതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് കവ് ഒരു പശുവിന് 40,000 രൂപ വെച്ച് 10 പശുവിന് 400,000 രൂപ, ഒരു പശുവിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 2,000 രൂപ വെച്ച് 10 പശുവിന് 20,000 രൂപ. പിന്നെ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് ഓരോ പശുവിനും 1,000 രൂപയാണ് കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ 10 ആനിമൽസിന് 10,000 രൂപ. പിന്നെ കോസ്റ്റ് ഓഫ് ചാഫ് കട്ടർ 60,000 രൂപയാണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1,210,000 രൂപയാണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഈ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ആദ്യത്തെ 2 മാസത്തെയോ വല്ലതും ഫീഡിംഗ് കോസ്റ്റും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഒരു പ്രോജക്റ്റിന്റെ ടോട്ടൽ ഔട്ട്ലേ ഓഫ് ദി പ്രോജക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ടോട്ടൽ ഔട്ട്ലേ ഓഫ് ദി പ്രോജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യേഷൻ ഓഫ് ദി പ്രോജക്റ്റിന് നമുക്ക് വേണ്ടുന്ന പൈസ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് സാധാരണ ഈ ഇനിയാണ് നമ്മൾ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഔട്ട്ലേയിൽ ചില ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ ഓണ്ടർപ്രണറിന്റെ കയ്യിൽ അയാളുടെ സേവിങ്സ് ആയിട്ടുള്ളത് അയാൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന എമൗണ്ടിന് നമ്മൾ മാർജിനൽ മണി എന്നും പിന്നെ നമ്മൾ മാർജിൻ മണി എന്നും ബാക്കി വരുന്നതിന് നമ്മൾ വായ്പയായിട്ട് എടുക്കുകയാണ് അതിനെ ലോൺ എമൗണ്ട് എന്നും പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ ഔട്ട്ലേ ഓഫ് ദി പ്രോജക്റ്റിനെ രണ്ടായിട്ട് ഭാഗിക്കാം, ഒന്ന് മാർജിൻ മണി, മറ്റേത് ലോൺ എമൗണ്ട്. മാർജിൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണോ അയാളുടെ സേവിങ്സിൽ നിന്ന് എടുക്കുന്നത് അതിനെയാണ് മാർജിൻ മണി എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിക്കറന്റ് കോസ്റ്റ്, നമ്മൾ എത്രയാണ് ഫീഡ് കൺസ്യൂം ചെയ്തേക്ക്, ആദ്യം ഫീഡ് കോസ്റ്റ് വരിക, എത്ര ഫീഡ് കൺസ്യൂം ചെയ്യുന്നോ അതിൻ്റെ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ഫീഡിൻ്റെ, കോൺസെൻട്രേറ്റിൻ്റെയും ഗ്രീൻ ഫോഡറിൻ്റെയും ഡ്രൈ ഫോഡറിൻ്റെയും ഒക്കെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും. ഇൻഷുറൻസ് പ്രീമിയം 10 ആനിമൽസിന് 40,000 രൂപ വെച്ചിട്ട് 10 ആനിമൽസിന് 400,000 രൂപ വരും. അപ്പം 400,000 രൂപയുടെ 4% ആണ് നമ്മൾ പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടത്, അതാണ് 16,000 രൂപ ഒരു വർഷം പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടത്. പിന്നെ ലേബർ കോസ്റ്റ് ഒരു മാസം 7,000 രൂപ വെച്ച് ഒരു വ്യക്തിക്ക് 12 മാസത്തേക്ക് 84,000 രൂപ. ഒരു പശുവിന് 300 രൂപ വെച്ചാണ് ഇലക്ട്രിസിറ്റി, വെള്ളം, വാട്ടറിൻ്റെ ചിലവ് വരുന്നത്. അത് 10 ആനിമൽസിൻ്റെ വരുമ്പോഴത്തേക്കും 3,000 രൂപ. പിന്നെ ഒരു ആനിമലിന് വെറ്റിനറി എയ്ഡ്, വൈദ്യസഹായം നൽകുന്നതിന് ഒരു ആനിമലിന് 2,000 രൂപ വെച്ച് ഒരു വർഷം വേണമെന്ന് പറയുമ്പോൾ 10 ആനിമൽസിന് 20,000 രൂപയാണ്. അങ്ങനെ നമ്മളുടെ ടോട്ടൽ റിക്കറന്റ് കോസ്റ്റ് ഈ എമൗണ്ട് ആയിട്ട് മാറും. ഇയർ വൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മിൽക്ക് 24,250 ലിറ്റർ പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ലിറ്റർ പാല് 42 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇത്രയും രൂപ നമുക്ക് പാൽ ഉൽപ്പാദനത്തിൽ നിന്നും പാൽ വിൽപ്പനയിൽ നിന്നും നമുക്ക് കിട്ടുന്നു. ഗണ്ണി ബാഗ്സ് 183 ഗണ്ണി ബാഗ്സ് ആണ് ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്നത്. അത് 15 രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ വിൽക്കുന്നു, ഇത്രയും രൂപ കിട്ടുന്നു. ഓരോ പശുവിൽ നിന്നും 1,000 രൂപയ്ക്കുള്ള മാനുവൽ ഒരു വർഷം കിട്ടും എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 പശുവിൽ നിന്ന് 10,000 രൂപ. അപ്പോൾ ഇത് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഗ്രോസ് ഇൻകം കിട്ടും. നേരത്തെ നമ്മൾ റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചിരുന്നു. ഇത് ഗ്രോസ് ഇൻകമിൽ നിന്നും റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് ഡിവൈഡ് ചെയ്യാണ്, 12 മാസം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ മാസവും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ വർഷത്തിൻ്റെ 5 വർഷത്തെ നമ്മൾ എത്രയാണോ ലോൺ റീപേയ്മെൻറ്റ് പീരീഡ് വിചാരിച്ചിരിക്കുന്നത് അത്രയും വർഷത്തേക്കുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽപ്പ് എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല മറ്റ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, അതേപോലെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായം, ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരുപാട് സ്കീംസും പോളിസീസും ഉണ്ട്. ആ സ്കീംസ് ആൻഡ് പോളിസീസിൻ്റെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് സ്കീം, ഇൻഷുറൻസ് ആനിമൽസിനെ ഇൻഷുർ ചെയ്യുന്ന സ്കീമാണ്. നാഷണൽ പ്രോഗ്രാം ഫോർ ബൊവൈൻ ബ്രീഡിംഗ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെൻറ്, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, നാഷണൽ ഡയറി പ്ലാൻ, നബാർഡ് ഡയറി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്കീം, നാഷണൽ കാമധേനു ബ്രീഡിംഗ് സെൻറ്റർ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, ഈ പശു ഹത്ത്, അതെല്ലാം ഇതിനകത്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽപ്പ്, ഡയറി ഫാമിങ്ങിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽപ്സ് ആണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു ബാങ്കിലേക്ക് ഏൽപ്പിക്കേണ്ടത് എന്ന് മനസ്സിലായി കാണും. എല്ലാവർക്കും ഒരു നല്ല പഠനാനുഭവം വിഷയുന്നു. താങ്ക് യു.